ഉണ്ണിഷ കിച്ചന്റെ വേറൊരു വെറൈറ്റി എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൂടെ പോണേ, ഇന്ന് നമ്മള് കലൂരിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ തേവര കയറി എന്റെ പെങ്ങളുടെ മകൻ ബോണി പെങ്ങളുടെ മകൻ ബോണി മകൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. ഡിഫോ ഡാൻസിലെ ആളാണ്, പിന്നെ സിനിമയിലെ കൊറിയോഗ്രഫി ചെയ്യും, അങ്ങനെ തീരെ സ്വന്തമായി തീരെ അഹങ്കാരമില്ലാത്ത ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ ഫാമിലിയിലെ എന്റെ ഒരു പാർട്ണർ ഇൻ ക്രൈം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വേറൊരു പേരാണ് എന്റെ വായി വരുന്ന ഒരു ഞങ്ങളുടെ ഒരു പെറ്റ് നെയിം ഉണ്ട്. ഞങ്ങളെ ഫാമിലിക്ക് ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിനെ പരസ്യമായിട്ട് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ നമുക്ക് അവിടെ പോയിട്ട് ചേട്ടായിനെയും കൂട്ടിയിട്ട് നമുക്ക് വേറൊരു സർപ്രൈസ് ഉണ്ട്, അത് നമുക്ക് കലൂര് ചെന്നിട്ട് പറയാം. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ബോണി ചേട്ടയുടെ വീട്ടിലേക്ക് പോവാം. ഓക്കേ, വേണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കേ, കല്ലൂര് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ്. പക്ഷെ അവിടെ ആരാണ് ഇരിക്കുന്നത് നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കേ, പെരവത്ത് ജില്ലു ആണെങ്കില് എറണാകുളത്ത് ദേവികയാണ്. അതാണ് ദേവിക, ഇതാണ്. ഓക്കെ, ഇതാണ് ഞങ്ങള് പറഞ്ഞ താരം. വേറെ ഒന്നുമല്ല, ഡാൻസേഴ്സിന് എല്ലാവർക്കും പ്രത്യേകിച്ച് അറിയാൻ പറ്റുന്ന ഒരു രൂപമായിരിക്കും ദേവിക. ദേവിക ഒത്തിരി ഈ പറയുന്ന പോലെ മിക്ക സെലിബ്രിറ്റീസിന്റെ കൂടെ ഡാൻസ് ചെയ്ത ഒരു കുട്ടിയാണ്. അത് മാത്രമല്ല, ബാക്കി വിശേഷം ഉള്ളി കീറിട്ട് പറയാൻ. ലോകത്ത് ഭൂമി കുലുക്കം എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ അത് പെരുവത്ത് ജില്ല ആണെങ്കിൽ എറണാകുളത്ത് ദേവികയാണ്. എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്, അവൻ ഓൺലൈൻ ക്ലാസ്സിലാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2020 ഓൺലൈൻ ക്ലാസ് നടക്കുന്ന എഞ്ചിനീയർമാരൊന്നും ഭാവിയിൽ പോയി കാണരുത്. ഒരു കാര്യത്തിന് പോലും അഡ്വൈസ് വാങ്ങിക്കരുത്, ഇതാണ് ക്ലാസ്. അല്ല ചെക്കൻ ചുമ്മാ ചാട കാണിക്കുന്നൊക്കെയുള്ളു, ഇതൊക്കെ മാറി കഴിഞ്ഞ് വാ തുറന്നുകഴിഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു പബ്ജി കഴിക്കുന്നത്. പബ്ജി ബാൻ ചെയ്ത് കളിക്കാൻ പറ്റില്ല, ഞങ്ങൾ വേറെ ഗെയിം. അപ്പൊ ഒരിക്കൽ കൂടെ പറയണം, ദേവിക എന്ന് പറയുന്നത് ഡാൻസേഴ്സ് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള മുഖമാണ്. പ്ലസ് നമുക്കറിയാം, കൊറേ ഡാൻസ് റിയാലിറ്റി ഷോ ആണെങ്കിലും അറ്റ് ദ സെയിം ടൈം യൂത്ത് ഫെസ്റ്റിവൽ, കേരള സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ആണെങ്കിലും CBSE യൂത്ത് ഫെസ്റ്റിവലിലും കണ്ടിന്യൂസ് ആയിട്ട് കൊറേ കൊല്ലങ്ങളോളം കലാതലകം കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിച്ചതും ഇപ്പൊ കേരളോത്സവം ദേശീയോത്സവത്തിലൊക്കെ വളരെ പ്രഗത്ഭരായ ആൾക്കാരുടെ മുമ്പിൽ നൃത്തം ചെയ്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ഒരു കുട്ടി തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലാലേട്ടന്റെയും മമ്മൂക്കയുടെ ഒക്കെ ബർത്ത്ഡേക്ക് സ്റ്റാറ്റസ് അവരുടെ കൂടെ നിന്ന് ഇടാൻ പറ്റിയ ആ ഒരു വ്യക്തിയാണ്. എല്ലാ കൊല്ലവും ആ ഫോട്ടോ തന്നെയാണ് ഞാൻ. സിനിമയിലെ കുറെ സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട്, നമ്മള് നിസ്സാരക്കാരൊന്നുമല്ല. പൊക്കം വെച്ച് പൊക്കം വെച്ച് എന്നോ റെഡി ചെയ്യണ്ട വരുമോ? യെസ്. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ. യെസ്, വാ. അപ്പൊ നമ്മുടെ ശരീരത്തിന് ഗ്ലാമർ കൂട്ടാൻ പറ്റിയ വെജിറ്റബിളിൽ ഏറ്റവും കൂടുതലുള്ള ഒരു വൈറ്റമിൻസ് കൂടുതലായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഏതാ? നീ കണ്ടിട്ടില്ലേ മറ്റേ നമ്മുടെ DIY ഒക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെ
ഫേസിൽ ഏറ്റവും കൂടുതൽ ഭംഗി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സൗന്ദര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഈശ്വര ഇതൊന്നും സഹിക്കാനുള്ള ഒരു ത്രാണശക്തി എനിക്ക് തരണമേ നമ്മൾ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ക്യാരറ്റിനുള്ള നമ്മുടെ ക്യാരറ്റ് ഹൽവ ഹൽവ ഓക്കെ. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പിന്നെ പറയേണ്ട കാര്യമില്ല, എന്റെ കഴിച്ചു കഴിച്ച് മടുത്തിരിക്കുന്നതാണ്. നീ കഴിച്ചിട്ടുണ്ടോ? ആ അത് കഴിച്ചിട്ടില്ല, ഇത് കഴിച്ചിട്ടുണ്ടോ? നമ്മുടെ ചേട്ടയുടെ കല്യാണത്തിനൊക്കെ നീ വന്നിട്ടുണ്ടായിരുന്നു. ആ അപ്പൊ നമ്മുടെ ക്യാരറ്റ് ഹൽവയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കണെന്നും കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാൻ നോക്കാം. നോക്കാം ോ കാറ്റ് കൊണ്ടുള്ള കാറ്റ് ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടത് നമുക്ക് 250 ഗ്രാം പഞ്ചസാര, 1/2 ലിറ്റർ പാല്, 50 ഗ്രാം കാഷ്നട്ട്, 50 ഗ്രാം കിസ്മിസ്. നമ്മൾ വറുത്ത് വെച്ചേക്കും കേട്ടോ. ഓൾറെഡി വറുത്തൊക്കെ എല്ലാം സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ നെയ്യ്. 1 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ 50 ഗ്രാം കോവ. ഇതിന്റെ മെയിൻ സാധനമാണ് കോവ. കോവ പാലിൽ എടുക്കുന്ന സാധനമാണ്, പേടക്കെല്ലാം ചേർക്കുന്ന സാധനമാണ്. അങ്ങനെയല്ല, ബേക്കറി ഐറ്റംസ് കിട്ടുന്ന ബേക്കറിയുടെ ബേക്കറിയിലൊക്കെ സാധനം ഉണ്ടാക്കാൻ കിട്ടുന്ന ഐറ്റംസ് ഉള്ളിടത്ത് മാത്രമേ ബോർമേന്ന് കിട്ടും. അത്യാവശ്യം പുറത്തെ കവിത ബേക്കറിൽ നിന്ന് ബോർമേന്നാണ് മേടിക്കുന്നത് നമ്മുടെ ആവശ്യമായിട്ടുള്ളത്. 50 ഗ്രാം ഇത്രയും സാധനം കൊണ്ട് മാത്രമാണ് നമ്മൾ കോവയ്ക്കുക. അല്ലാതെ നമുക്ക് ക്യാരറ്റ് ഹൽവ നമ്മുടെ ഉണ്ണീഷോ കാറ്ററേഴ്സിന്റെ അന്ന് തന്നെയാണ് ഞാൻ ചേച്ചി വന്നപ്പോ തന്നെ പറഞ്ഞില്ലേ നമ്മുടെ പ്രോഗ്രാമിന്റെ മെയിൻ ഹൈലൈറ്റ് ക്യാരറ്റ് ഹൽവ ആയിരുന്നു. അപ്പൊ ആ ഒരു ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാം, നമ്മുടെ പ്രോഗ്രാം കഴിച്ചവർക്ക് ഓൾറെഡി അറിയാം. പിന്നെ നമ്മുടെ താരം വെയിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ മുഷിപ്പിക്കാതെ നമ്മൾ നമ്മുടെ പാചകത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ വേറൊരു മോളെ കിട്ടിയപ്പോ ഞാനൊക്കെ ഇപ്പൊ ഔട്ടായിട്ടോ. ഇപ്പൊ അവര് തമ്മിൽ ഇപ്പൊ ഭയങ്കര കണക്ഷൻ ഒക്കെ ആയി, നമ്മളിപ്പോ ഔട്ട്, എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത് നിന്നെയാണ്. ആദ്യമേ നമ്മള് സ്റ്റൗവൊക്കെ ഓൺ ചെയ്ത് ആദ്യമേ തന്നെ ഇങ്ങനെ പാൽ ഒഴിക്കുകയാണല്ലേ അച്ഛൻ. ഒന്ന് ചൂടാവാൻ വെയിറ്റ് ചെയ്തോ. സിമ്മിൽ ഇട്ടിട്ടാണോ? സിമ്മിലിട്ടിട്ടല്ല, നമ്മൾ നന്നായിട്ട് തിളയ്ക്കാനായിട്ട് ഫുൾ ഇട്ടേക്കുവാണ്. ഫുൾ ഇട്ടിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് സിമ്മ് ഇട്ടാ മതിയല്ലോ അല്ലേ? അല്ല, തിളച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ബാക്കി ചേർക്കുവാണല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് പാല് 1/2 ലിറ്റർ പാല് അല്ലേ അച്ഛേ? 1/2 ലിറ്റർ പാല്. ആദ്യമേ പറയുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം ഉണ്ട്. അതിലേക്ക് നമ്മള് ചൂടായി കിടക്കുന്ന പാലിലേക്ക് നമ്മൾ 250 ഗ്രാം പഞ്ചസാര. ശരിക്കും ഡിസേർട്ട് ഉണ്ടാക്കുമ്പോ നമുക്ക് ശരിക്കും പഞ്ചസാര മുമ്പന്തി നിക്കണം അല്ലേ അച്ഛേ? കാരണം എന്നാലും നമുക്ക് അത് ഫ്രീസ് ശരിക്കും തണുപ്പിച്ചിട്ടാണ് അത് കഴിക്കുന്നത്. നമുക്ക് സൗന്ദര്യം വെക്കാൻ വേണ്ടിട്ടുള്ള ഏറ്റവും വൈറ്റമിൻ എ റിച്ച് ഫുഡ് എന്ന് പറയുന്നത് ക്യാരറ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരറ്റ് ഒക്കെ കട്ട് ചെയ്തൊക്കെ ജ്യൂസ് ഒക്കെ അടിച്ച് കുടിക്കുക. കുറച്ചുകൂടി ഓൾറെഡി സൗന്ദര്യം ഉണ്ട്, എന്നാലും കുറച്ചുകൂടി തിളച്ചൊക്കെ വന്നിട്ടുണ്ടോ? പേടക്കകത്ത് ചേർക്കുന്ന സാധനമാണ്, അതുകൊണ്ട് ഇതിന് ഭയങ്കര കോസ്റ്റ്ലി ആണ്. പക്ഷെ ഇത് പേട ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആയാലും ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം. ഓ മൈ ഗോഡ്, മധുരം മധുരം തീരെ ഇഷ്ടല്ലേ? ഞാൻ ഓ നമ്മൾ തുടരുത്, ഇത് സെറ്റ് ആയോ? ഇല്ല, കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി. അതെ അതെ, താങ്കൾ എവിടെയായിരുന്നു ഇതിനിടയ്ക്ക് ഭൂമിയിലോ? അല്ല, ജസ്റ്റ് ഞങ്ങൾ പുറത്തുനിന്ന് വർത്താനം പറയണം. കുക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് കഴിഞ്ഞിട്ട് ടേസ്റ്റ് അറിയാം. ഓക്കെ 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 ഓക്കെ.
എല്ലാം കഴിഞ്ഞ ഫുഡ് ക്യാൻ ചെയ്യുമ്പോ ടേസ്റ്റ് ചെയ്ത് വിചാരിച്ചല്ലേ എനിക്ക് തോന്നുന്നു. അതാ മറ്റേ സാധനം ഇട്ടില്ലേ വൈറ്റ് മറ്റേ എന്താ കോയോ എന്ത് സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ ഡാൻസ് മാത്രല്ല ഇടയ്ക്ക് പാചകമൊക്കെ ചെയ്ത് നോക്കണം മനസ്സിലായോ. ഇതിനോട് കൂടിയുള്ള ഒരു ഇതാണ് നമ്മള് തരുന്നത്. അതെ ഇവിടെ പറയാൻ മറന്നുപോയി ആരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കൂടെ കൊണ്ടു നടക്കുന്നതിനേക്കാൾ കൂടുതൽ ബാധിക്കുന്ന അടിപൊളി ഒരു വക്കീല് ഭാവിയിൽ നമുക്ക് ന്യൂസിലൊക്കെ കാണാനുള്ള ഒരു വ്യക്തിയാണ്. ഏലക്കാപ്പൊടി ഇട്ടു, നെയ്യ് ഇട്ടു, പിന്നെ അവസാനമായിട്ട് നമ്മൾ എന്താണ് കശുവണ്ടി ക്രിസ്മസ് കാഷ്വണ്ടും ക്രിസ്മസ് നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കാം. സംഭവം റെഡിയായോ? ഇത്ര ഇടുന്നത് ശരിക്കും നമ്മുടെ മാസ്റ്റർ പീസ് റെസിപ്പി നമ്മൾ ഇന്ന് അങ്ങനെ പുറത്താക്കാണ് എല്ലാവർക്കും. ഇത് ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. തണുപ്പിച്ചിട്ട് ഇപ്പൊ ക്യാരറ്റ് ഹൽവ ഇത്ര പെട്ടെന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാനും ഇന്ന് തിരിച്ചറിയും. അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ആദ്യമേ മുതൽ വായിൽ വെള്ളം ഊറിക്കൊണ്ട് ഒരാൾ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിൽ പോലും അതിനിടയ്ക്ക് വിവരങ്ങൾ അന്വേഷിക്കുന്ന കണ്ണിന്റെ വെളിപ്പേരുള്ള നമ്മുടെ ദീപക്കും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ഒക്കെ ചെയ്യിപ്പിച്ച് അഭിപ്രായങ്ങളൊക്കെ അറിയാം. നമ്മുടെ ഷെഫ് ആ ഒരു ക്ഷമയിലാണ് വേഗം അഭിപ്രായം. ദേവൂന് മധുരം തീരെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നമുക്കൊരു പ്രതീക്ഷയുണ്ട് രാജ. സെറ്റ്. ഞാൻ ഇത്രയും ടേസ്റ്റുള്ള ക്യാൻഡറും ഞാനിത് അഭിപ്രായം പറയുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി സൈഡിൽ നിന്നും നിങ്ങൾ കാണുന്ന പോലെ ആദ്യം ഉണ്ടായിരുന്നു. ചെറുതായി ചെറുതായി ഒരു കുളികളൊക്കെ രൂപപ്പെട്ടത് ഈ ഒരു താരം ചെറുതായിട്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇപ്പൊ പറയണേ യാതൊരു ഇതുമില്ല കറക്റ്റ് കാര്യമാണെന്ന് പറഞ്ഞതെന്നുള്ളത്. അപ്പൊ നമ്മള് ഹാപ്പിയായി ഉണ്ണിശപ്പിച്ച് എല്ലാം ഉണ്ടാക്കിയിട്ടാണ് മിണ്ടാതിരിക്കണം. അതാണ് യൂഷ്വൽ ആയിട്ടുള്ള ഇതാണല്ലോ. ഞാൻ ഇങ്ങനെ കണ്ട് പിളപ്പിളവളവളെ പറഞ്ഞിരിക്കുന്നു. ചാച്ച എല്ലാ സംഭവങ്ങളും ഉണ്ടായി. ആ ഓക്കെ സന്തോഷം ഓക്കെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് വൈകുന്നേരത്തെ അല്ലെ രാത്രി കാര്യത്തില്ല ഇപ്പൊ തന്നെ സംഭവം തരും അവസ്ഥ.
ഞങ്ങൾ കളിച്ച് അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് ഹൽവ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇതിലും വെറൈറ്റി ആയിട്ടുള്ള എപ്പിസോഡ് ഉടനെ തന്നെ വരും. ഞങ്ങളൊക്കെ മടുത്തു. അതുവരത്തേക്കും ബൈ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.